വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെൺമക്കൾ എല്ലാ അച്ഛനമ്മമാരുടെയും ജീവനാണ്. നല്ലൊരു പയ്യനെ കണ്ടെത്തി വിശ്വസിച്ച് മകളെ കൈപിടിച്ചേൽപ്പിക്കുമ്പോൾ പലരും ആശ്വസിക്കും. എന്നാൽ ചില സമയങ്ങളിൽ അച്ഛനമ്മമാർ പൊന്നും പണവുമായി മകളെ കൈപിടിച്ച് ഏൽപ്പിക്കുന്നത് കാലന്മാരുടെ കൈകളിലാകും. കൊല്ലം അഞ്ചലിലെ ഉത്രയുടെ കേസൊക്കെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽപ്പെട്ട മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ശാസ്താംകോട്ടയിൽ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈതോട് സ്വദേശി വിസ്മയ എന്ന 24-കാരിയെയാണ്. ഭർത്താവ് കിരൺകുമാറിന്റെ ശാസ്താംകോട്ടയ്ക്കടുത്ത ശാസ്ത നടയിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെയാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനാണ് കിരൺകുമാർ. 2020 മാർച്ചിലായിരുന്നു ഇവരുടെ വിവാഹം. കാറും സ്വർണവും ഉൾപ്പെടെ വിവാഹ സമ്മാനമായി നൽകിയാണ് വിസ്മയെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചയച്ചത്. എന്നാൽ ഭർത്തൃവീട്ടിൽ വിസ്മയ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളാണ്. മരണത്തിന് മുൻപ് യുവതിക്ക് ക്രൂര മർദ്ദനമേറ്റിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ദൃശ്യങ്ങളും വിസ്മയ ബന്ധുക്കൾക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെയോടെ വിസ്മയ തൂങ്ങി മരിച്ചെന്ന വിവരം ബന്ധുക്കൾക്ക് കിട്ടിയത്. വിസ്മയയുടെ മരണം സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ബന്ധുക്കൾ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ മകളുടെ മൃതദേഹം വീട്ടിൽ നിന്നും മാറ്റിയിരുന്നെന്നും മാതാപിതാക്കൾ പറയുന്നു. ബന്ധുക്കളുടെ പരാതിയെക്കുറിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP മനോജ് അന്വേഷിക്കും. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കമ്മീഷൻ കൊല്ലം റൂറൽ SPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.